നമസ്കാരം, എല്ലാവർക്കും പ്രയർ ബീഡ്സിലേക്ക് സ്വാഗതം. ഹരിനാമകീർത്തനം ശ്ലോകം 21. ഹരിനാമകീർത്തനം എല്ലാവരും എല്ലാ ദിവസവും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപോ വായിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാവുന്നതാണ്. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം 7 ദിവസം കൊണ്ട് കാണാപ്പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ നമുക്ക് വേഗം ഉദ്ദേശഫലം ലഭിക്കുന്നതായിരിക്കും. കഴിയുന്നത്ര ആളുകൾ ഹരിനാമകീർത്തനം അവരവർക്ക് കഴിയുന്നതുപോലെ വ്യാഖ്യാനം ചെയ്ത് അത് പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നത്ര ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. പ്രൗഭോഷൻ എന്നു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാപയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമ. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരാൾ ഈശ്വരനാമം എല്ലായ്പ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ ശകാരിക്കാനും പരിഹസിക്കാനും പലരുമുണ്ടായി എന്ന് വരും. ലോകത്തിൽ ദുഷ്ടരുണ്ടെന്നത് തന്നെ ഭജിക്കുന്ന ഭക്തൻ്റെ പാപത്തെ നശിപ്പിക്കുന്നത് ഭഗവാനാണെന്നതിൻ്റെ തെളിവാണ്. അതിനാൽ ഉറച്ച ഭക്തിയുള്ളവനെ പറ്റി ആരെന്തു പറഞ്ഞാലും അതിലൊന്നും ശ്രദ്ധിക്കാതെ ജപിക്കുന്നതിൽ തന്നെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഭക്തന്മാർ വളരെ വേഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകും. ഭഗവാനെ നാരായണ എപ്പോഴും ഭഗവാൻ നാമത്തെ ഉച്ചരിക്കുവാൻ സംഗതി വരുത്തേണമേ. ഹരിനാമകീർത്തനം പാരായണം ചെയ്യുന്ന എല്ലാ ഭക്തർക്കും ഭഗവാൻ നാരായണൻ്റെ കൃപയ്ക്ക് പാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം.